നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് നമ്മൾ ഡെലിവറൻസ് പ്രാർത്ഥന നടത്തി എല്ലാവരുടെയും മേലെ വിശുദ്ധ ജലം തളിക്കുകയാണ്. ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വയ ദൈവത്തിലുള്ള വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുന്നു. പുത്രനായ ദൈവം തൻ്റെ മനുഷ്യാവതാരം മരണം ഉയർത്തുന്നവ വഴി ഞങ്ങളെ രക്ഷിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവത്തിൻ്റെ മേൽ പിതാവ് പുത്രനായ യേശുവിന് അധികാരം നൽകിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അതിനാൽ യേശു ഞങ്ങളുടെ രക്ഷകനാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. യേശുവിന് സ്വർഗത്തിൻ്റെ മേൽ സർവത്തിൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സർവ്വതും കീഴടങ്ങുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നു. യേശു പാപമോചകനാണെന്ന് പ്രഖ്യാപിക്കുന്നു. യേശു രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവനാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. യേശു ദുഷ്ടാരൂപികളെ ബന്ധിക്കുന്നവനാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. യേശു മനസ്സിൻ്റെ മുറിവുണക്കുന്നവനാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. യേശു പൈശാചിക ആധിപത്യങ്ങളെ തകർക്കുന്നവനാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടുതലുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു. യേശു എൻ്റെ ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. യേശുവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. യേശുവെ അവിടുന്ന് കരമുയർത്തിയപ്പോൾ പ്രകൃതി ശാന്തമായി. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ സ്ലിഹന്മാരുടെ മനസ്സ് ശാന്തമായി. അവിടുന്ന് മനസ്സ് വെച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ദുഷ്ടാരൂപികൾ വിട്ടുപോയി. അവിടുന്ന് സന്ദർശിച്ചപ്പോൾ സക്കൈബൂസിൻ്റെ ഭവനം രക്ഷ നേടി. ഓ കർത്താവായ യേശുവേ, ഇന്നും അവിടുത്തെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നു. ബന്ധനങ്ങൾ അഴിയുന്നു. പൈശാചിക പീഠങ്ങൾ വിട്ടുപോകുന്നു. ആകയാൽ കർത്താവായ യേശുവേ, അവിടുത്തെ നാമത്തിൽ ഞാനിപ്പോൾ സഹോദരങ്ങളുടെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സർവരുടെയും അവരുടെ ഭവനങ്ങളുടെ മേൽ പൗരോഹിത്യ അധികാരത്തോടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിശുദ്ധ കുരിശുകൊണ്ട് ഇവരെ ഞാൻ ആശീർവദിക്കുകയും മുദ്ര വയ്ക്കുകയും ചെയ്യുന്നു. അവിടുത്തെ നാമത്തിൽ വിശുദ്ധ ജലം തളിച്ച് ഞാനിവരെ വിശുദ്ധീകരിക്കുന്നു. ഈ സമയത്ത് അവിടുത്തെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ഭവനങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അവിടുത്തെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേലുള്ള പൈശാചിക ആധിപത്യങ്ങൾ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലേക്ക് അവിടുത്തെ രക്ഷ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിലും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെയും വിശുദ്ധ യോസേഫ് പിതാവിന്റെയും മുഖ്യതനായ വിശുദ്ധ മിഖായേലിന്റെയും മറ്റു മലാഖമാരുടെയും പത്രോസ് പൗലോസ് ലിഖന്മാരുടെയും മറ്റെല്ലാ അപ്പോസ്തലന്മാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മധ്യസ്ഥതയാലും എന്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചു നിങ്ങളെയോ നിങ്ങളുടെ ഭവനങ്ങളെയോ കുടുംബാംഗങ്ങളെയോ വസ്തുവകളെയോ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചുക്കളെയും മറ്റെല്ലാ തിന്മകളെയും ഞാനിപ്പോൾ ബന്ധിച്ച് യേശുവിന്റെ കുരിശുചുവട്ടിലേക്ക് അയക്കുന്നു. തിന്മയുടെ സകല സ്വാധീനങ്ങളൊന്നും നിങ്ങളും നിങ്ങളുടെ ഭവനങ്ങളും കുടുംബാംഗങ്ങളും വിമോചിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ തിരുരക്തത്താൽ നിങ്ങൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. മാലാഖമാരുടെ സംരക്ഷണവും കാവലും നിങ്ങൾക്കുണ്ടാകട്ടെ. യേശു നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭിന്നതകൾ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക സ്വാധീനത്തിലൂടെ കുടുംബത്തിലേക്ക് വന്ന എല്ലാ തിന്മകളും അസ്വസ്ഥതകളും യേശു നാമത്തിൽ
വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും രക്ഷയുണ്ട്, ഭാവിയുണ്ട്, പുരോഗതിയുണ്ട്, ഐശ്വര്യമുണ്ട് എന്ന് യേശു നാമത്തിൽ ഞാൻ കൽപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ശക്തി പ്രകടമാക്കണമേ. നിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും സംഭവിക്കട്ടെ. വിട്ടുപോകട്ടെ. സാമ്പത്തിക തകർച്ചകളും കടബാധ്യതകളും വിട്ടുപോകട്ടെ. ഒരുപ്പിന്റെ വിദ്വേഷത്തിന്റെ ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് നമുക്ക് ഒന്നു ചേർന്ന് പാടി ആരാധിക്കാം ശക്തമായി. വിടുതലുണ്ടാകട്ടെ എന്നിൽ, വിടുതലുണ്ടാകട്ടെ, കരങ്ങൾ ഉയർത്തിയടിച്ച് സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. ചേർന്ന് പാടാം. പതിനഞ്ചാം സങ്കീർത്തനം അതിന്റെ പന്ത്രണ്ടാം തിരുവചനം നമ്മൾ ഇപ്രകാരമാണ് വായിക്കുക. കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. വീണ്ടും അതിൻ്റെ പതിമൂന്നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുക. കർത്താവിൻ്റെ ഭക്തരെ,
വലിയവരെയും ചെറിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ഭക്തരെ എന്ന് വിളിച്ചിട്ട് സങ്കീർത്തകൻ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്, വലിയവരെയും ചെറിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ കർത്താവിന് നമ്മെ അനുഗ്രഹിക്കുവാൻ, കർത്താവിനെ അനുഗ്രഹിക്കുവാനായിട്ട് അവിടെ തിരിച്ചു വ്യത്യാസങ്ങളൊന്നുമില്ല, മറിച്ച് ആരായിരുന്നാലും കർത്താവ് ആ വ്യക്തിയെ അനുഗ്രഹിക്കും എന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കറിയാം വിശുദ്ധ ബൈബിളിൽ ഉടനീളം അനുഗ്രഹം പ്രാപിച്ച അനേക വ്യക്തികളെ നമ്മുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ആരംഭം മുതൽ അവസാനം വരെയും അനുഗ്രഹം പ്രാപിച്ച അനേക വ്യക്തികളെ കുറിച്ച് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹം പ്രാപിച്ച മനുഷ്യരുടെയൊക്കെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരാത്മീയ സത്യമുണ്ട്. ഇവരെല്ലാം ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി കടന്നു വരും. ഒന്ന് വലതുകാരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സമയം നമ്മൾ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ദൈവത്തെ ആരാധിക്കുന്നവന്റെ ജീവിതത്തിലാണ്, ദൈവത്തെ ആരാധിക്കുന്നവന്റെ കുടുംബത്തിലാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ടുണ്ടാകുക. അനുഗ്രഹം പ്രാപിച്ച ഏത് വ്യക്തിയുടെയും ജീവിതം എടുത്താൽ നമുക്ക് മനസ്സിലാകും അവരെല്ലാം എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഏറ്റുപറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവുമായിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ സ്വീകരിക്കുകയും എൻ്റെ ദൈവത്തെ ഞാൻ സ്വീകരിക്കുകയും എന്ന് പറഞ്ഞാൽ അവിടുന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിയന്താവ്. ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല, മറിച്ച് എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നവയാണ് എൻ്റെ ജീവിതത്തിന് അനുഗ്രഹകരമായിട്ട് മാറുക. ഒന്ന് ചേർന്ന് പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നമുക്ക് വയ്ക്കാം. പ്രിയമുള്ളവരെ, നല്ലൊരു ആരാധനയ്ക്ക് വേണ്ടി ഈ സമയം നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാ, കർത്താവിൻ്റെ ഭക്തരെ ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ ഈ നിമിഷങ്ങളിൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, ഒന്ന് ഓർക്കുക, കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുമ്പോഴാണ് അതൊരു അനുഗ്രഹകരമായിട്ട് നമുക്ക് തീരുക. നമുക്കറിയാം പൗലോസും സീലാസും ഒക്കെ തടവറയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ വലിയ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി, ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. നമുക്കറിയാം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, സീനായ മലയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു, അവിടെ ആ മല ഇളകി വിറയ്ക്കത്തക്ക വിധം ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ, നമ്മളെല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇതുപോലെയുള്ള ദൈവ സാന്നിധ്യ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇതുപോലുള്ള ദൈവ സാന്നിധ്യ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈശോ കടന്നു വന്നാൽ ആ വ്യക്തികളും ജീവിതങ്ങളും ഒക്കെ രൂപാന്തരപ്പെടും, വ്യക്തികളും കുടുംബങ്ങളും ഒക്കെ രൂപാന്തരപ്പെടും. അതുകൊണ്ട് ഈ സമയങ്ങളിൽ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ ആരാധിക്കുകയാണ്, നമ്മൾ അവിടുത്തെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, സക്കൈവോസിന്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു വന്നപ്പോൾ ആ കുടുംബം ഒരു അനുഗ്രഹകരമായി മാറിയെങ്കിൽ, പ്രിയ ദൈവവേദനെ, ഈ രാത്രിയിൽ നിന്റെ ഭവനത്തിലേക്ക് യേശുവിനെ നീ വിളിക്കുമ്പോൾ നിന്റെ കുടുംബം ഒരു അനുഗ്രഹകരമായിട്ട് മാറും. നിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഈശോ എന്നെ വിളിക്കുമ്പോൾ നിന്റെ ജീവിതം ഒരു അനുഗ്രഹകരമായിട്ട് മാറും. ലാസറിന്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു വന്നപ്പോൾ ആ കുടുംബത്തില് സന്തോഷത്തിന്റെ അനുഭവം ഉണ്ടായെങ്കിൽ, പ്രിയ ദൈവവേദനെ, ഈ രാത്രിയിൽ നീ യേശുവിനെ വിളിക്കുമ്പോൾ നിന്റെ കുടുംബവും ഇതുപോലെ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരും. ആകെ ഇരു കരങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. പ്രിയമുള്ളവരെ, ഒന്നു ചേർന്ന ഈ സമയങ്ങളില് നമ്മൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്താവേ, അവിടെ നിന്റെ കുടുംബത്തിലേക്ക്, അവിടെ നിന്റെ ജീവിതത്തിലേക്ക് ഈ രാത്രിയിൽ കടന്നു വരണമേ. എന്നെ ഒരു അനുഗ്രഹകരമായിട്ട് മാറ്റണമേ. എന്റെ കുടുംബത്തെ അനുഗ്രഹമാക്കി മാറ്റണമേ. എന്റെ പ്രാർത്ഥനകളിലേക്ക്, എന്റെ നിയോഗങ്ങളിലേക്ക്, എന്റെ ആവശ്യങ്ങളിലേക്ക് ഓ ഈശോയെ കടന്നു വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വതന്ത്രമായിട്ട് ഈശോയെ ഒന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെ ആരാധിക്കുന്നു, ഈശോയെ ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളുടെ മഹനീയ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഈ രാത്രി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ക്ഷണിച്ചു ഞങ്ങളെ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ക്ഷണിച്ചു ആരാധിക്കുന്നു. ഈശോയെ, അവിടുന്നാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥനം എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. അവിടുന്നാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ നാഥനം എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ.
അവനാരിലും വലിയവൻ യേശു, യേശു അവനാരിലും മതിയായവൻ യേശു. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് സമയങ്ങളെ നമുക്ക് അനുഭവിക്കാം. യേശു അവൻ ആരിലും അധിയായവനായ ഒരു ദൈവം, അവനെല്ലാറ്റിനും ഉപരിയായ ഒരു കർത്താവ്. ആ ദൈവ സാന്നിധ്യമേ സമയങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് കടന്നു വരട്ടെ, ഒരു കുടുംബങ്ങളിലേക്ക് അവിടുത്തെ സാന്നിധ്യം ഒന്ന് കടന്നു വരട്ടെ. എല്ലാവരും വന്ന് ചേർന്ന് കണ്ണുനീരിന്റെ നമ്മുടെ അവസ്ഥകള്, നമ്മുടെ രോഗത്തിന്റെ അവസ്ഥകളെല്ലാം ഈ സമയങ്ങളില് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ചേർത്ത് വയ്ക്കുക. ഒരുപക്ഷെ വലിയ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ. എന്നാൽ ഈ സമയങ്ങളിൽ നീ നിന്റെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക് നീ ക്ഷണിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിന്റെ രോഗപീഠകൾ അവൻ എടുത്തു മാറ്റും. നിന്റെ കണ്ണുനീരിന്റെ അവസ്ഥകളെ ജീവജലത്തിന്റെ നദിയാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു കർത്താവിന്റെ മുൻപിലാണ് നീ ആയിരിക്കുന്നത്. ഇരകരങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും എപ്പോഴും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. പ്രിയമുള്ളവരെ, ഈശോ കടന്നു വന്നാൽ അവിടെ സൗഖ്യമുണ്ട്, ഈശോ കടന്നു വരുമ്പോൾ അവിടെ വിടുതലുണ്ട്. ഇതായി ആരാധനയുടെ സമയങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് അവൻ വലിയ സാന്നിധ്യമായിട്ട് കടന്നു വരുവാൻ പോകുന്നു. ഒന്ന് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. എല്ലാ കണ്ണുനീരുകളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ആരാധിക്കുന്നു. എല്ലാ ഒറ്റപ്പെടലിന്റെ വേദനകളെ സമർപ്പിച്ചു ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാ അസ്വസ്ഥതകളെയും ഭാരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ ആരാധന. രോഗപീഠങ്ങളിലേക്ക് യേശുവിനെ ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വേദനയുടെ അവസ്ഥയിലേക്ക് യേശുവിനെ ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈ രാത്രിയിൽ അവൻ സ്വന്തമായി കടന്നു വരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി. വീണ്ടും കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് താഴ്മയോടെ പ്രാർത്ഥിക്കാം. ചങ്ങലകൾ മണിവീണയായി മാറ്റുമവൻ. വിശ്വാസത്തോടെ ചേർന്ന് ആ
കരങ്ങൾ ഉയർത്തി സ്നേഹത്തോടെ എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. ആഗ്രഹത്തോടെ വിളിക്കുന്നു, കർത്താവേ അങ്ങ് വലിയവനാണ്. സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നാമത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞു കൊണ്ട് അവരുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ. ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ. അവരുടെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിലേക്ക് സമയത്ത് കടന്നു വരട്ടെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളിലും യേശു കടന്നു വരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ. എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ. തിരുവചനം നമ്മളിങ്ങനെ വായിക്കും. ആകാശത്തിന് കീഴ് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല,
യേശു എന്ന നാമമല്ലാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് രക്ഷ നൽകുന്ന ഏക നാമം അത് യേശുവിന്റെ നാമമാണ്. വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ യേശു നാമത്തിന്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ നിറയുവാൻ ഈ സമയങ്ങളിൽ നമ്മൾ കരങ്ങളടിച്ച് ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. ഈശോയെ അവിടുന്ന് കടന്നു വരണമേ, എന്റെ ജീവിതത്തിന്റെ രാജാവായി, എന്റെ ജീവിതത്തിന്റെ രക്ഷകനായി, എന്റെ കുടുംബത്തിന്റെ നാഥനായി കടന്നു വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒന്ന് ചേർന്ന് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ വന്നു വാഴണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി ഒന്ന് കരങ്ങളെ ഉയർത്തി അവിടുത്തെ മഹനീയ നാമത്തെ കണ്ടുകൊണ്ട് ഒന്നുകൂടി സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ. സ്വസ്തപോലെ വിളിക്കുന്നു കർത്താവേ, നമ്മുടെ കുടുംബത്തിന്റെ രാജാവായിട്ട് അവിടെ കടന്നു വരണമേ, ഹല്ലേലൂയ, അവിടെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ രക്ഷ നൽകുന്ന ദൈവം, ആകാശത്തിലെ മനുഷ്യർക്ക് കരങ്ങളടിച്ച് 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 സന്തോഷത്തോടെ ചേർന്ന് പാടുന്നു. കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം. സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ ിലേക്കും കരങ്ങളടിച്ച് സ്വാതന്ത്ര്യത്തോടെ ശരീരവും മനസ്സും ആത്മാവും ഒക്കെ ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട് ഈശോയെ ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. സമയങ്ങളില് രോഗപീഠകളിലേക്ക്, ഭയത്തിന്റെ മേഖലകളിലേക്ക്, നിരാശയുടെ മേഖലകളിലേക്ക് ദൈവത്തിന്റെ ശക്തി കടന്നു വരുന്ന സമയം, യേശുവിന്റെ ശക്തി കടന്നു വരുന്ന സമയം, എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ആരാധിക്കാം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ യേശുനാമത്തിൽ. ഉടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം ചേർന്ന്. വീണ്ടും ഇരുവശങ്ങളിലേക്ക് കരങ്ങളടിച്ച് സ്വാതന്ത്ര്യത്തോടെ ശരീരമൊക്കെ ഒന്ന് ചലിപ്പിച്ച് ദൈവസന്നിധിയിൽ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ആരാധിക്കാം. പ്രിയമുള്ളവരെ, ഈ ആരാധനയുടെ സമയങ്ങളിൽ നമ്മുടെ ഭയത്തിന്റെ മേഖലകളിലേക്ക്, നമ്മുടെ നിരാശയുടെ മേഖലകളിലേക്ക്, ഉത്കണ്ഠകളിലേക്ക്, ആകുലതകളിലേക്ക് യേശു നാമത്തിന് ശക്തി കടന്നു വരും. വിശ്വാസത്തോടെ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ആരാധിക്കാം. മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ നമുക്ക് വേണ്ടി. നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ.
ഇരക്കരങ്ങളെ ഉയർത്തി സ്വതന്ത്രമായി യേശു നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ 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 വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കണ്ണുകൾ അടച്ച, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഒരു നിമിഷം കൂടി നമുക്കൊന്ന് നിൽക്കാം. അപ്പോസ്തലൻ നമ്മളോട് പറഞ്ഞു വെച്ചു, നമുക്ക് രക്ഷ നൽകുന്ന ഏക നാമം അത് യേശുവിൻ്റെ നാമം. പ്രിയമുള്ളവനെ, അവൻ്റെ സാന്നിധ്യത്തോടെ ഏറ്റവും ചേർന്നിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ കടന്നു വന്ന ഇടങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഈ രാത്രിയിൽ ഞാൻ നിങ്ങൾ ഒരു അനുഗ്രഹകരമായി മാറുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയുടെ സാന്നിധ്യത്തോട് ചേർന്ന് നമുക്കായിരിക്കാം. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനും യേശുക്രിസ്തുവിൻ്റെ വരവിന് വർഷങ്ങൾക്ക് മുമ്പ് ആമോസ് പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് മനുഷ്യകുലത്തെ നോക്കി ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ആമോസ് പ്രവചനം 8:11 തിരുവചനം, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ദേശത്ത് ക്ഷാമമയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണത്തിനുള്ള ക്ഷാമമോ ജലത്തിനുള്ള വർദ്ധിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. പ്രൈസ് ദ ലോർഡ്. കരമയത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമയത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുക, നമ്മൾ ആ കാലഘട്ടത്തിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയുമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. കടൽ മുതൽ കടൽ വരെയും വടക്ക് നിന്ന് കിഴക്ക് വരെയും ജനം അലഞ്ഞു നടക്കും. ദൈവത്തിൻ്റെ വചനം കിട്ടാതെ ജനം തളർന്നു വീഴും. സുന്ദരിമാരായ കന്യകമാരും യുവാക്കളും മൂർജിച്ചു വീഴും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു ക്ഷാമം ദൈവം അയക്കാൻ പോവുകയാണെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യം വലിയ പ്രശ്നമാണ്. 2008 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഒരു കഥയാണ് ബിരിയാണി. ബീഹാറിലെ കൽക്കരിഖനിയിൽ നിന്ന് അനധികൃതമായി കൽക്കരി വാങ്ങി ചുന്തുവണ്ടിയിൽ കൊണ്ടു നടന്ന് വിറ്റ് 100 രൂപ കഷ്ടിച്ച് സമ്പാദിക്കുന്ന ഗോപാൽ യാദവിൻ്റെ കഥ പറയുകയാണ്. ഭാര്യ മാതംഗി, മകൾ ബസുമതി. അങ്ങനെ ഇരിക്കെ കേരളത്തിലെ ഒരു മുതലാളി ഈ ബീഹാറിയെ കേരളത്തിലേക്ക് പണിക്ക് വിളിക്കുകയാണ്. 15 വർഷമായിട്ട് കേരളത്തിൽ 250 രൂപ കൂലിയിൽ ജോലി നോക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കലന്തൻ ഹാജി എന്ന് പറയുന്ന വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ ഇദ്ദേഹത്തെ പണിക്ക് വിളിച്ചു.
ഈ വീട്ടിലേക്ക് മമ്മട്ടിയും പിക്കാസുമായിട്ടൊക്കെ കടന്നു ചെല്ലുമ്പോൾ തൻ്റെ മൂക്കിലേക്ക് ഒഴുകിയെത്തുന്ന മണം ബസുമതി അരി ബിരിയാണി വേവുന്ന മണമാണ്. അപ്പോൾ ഗോപാൽ യാദവിൻ്റെ ചിന്ത ഇങ്ങനെ തൻ്റെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് പോയി. തൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ബസുമതി അരിയെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ ഒരു കടയിൽ നിന്ന് 50 ഗ്രാം അരി വാങ്ങിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ ഈ പൊതി കയ്യിൽ പിടിച്ച് അതിൽ നിന്ന് വാരി തിന്നുമ്പോൾ മാതങ്കിയുടെ ചുണ്ടിൻ്റെ സൈഡിൽ കൂടി പാൽനുര പോലെ ഇതിൻ്റെ ഇത് അരഞ്ഞ് ഒഴുകുന്നുണ്ട്. അതൊന്ന് തുടച്ചു കളയാൻ വേണ്ടി ഗോപാൽ യാദവ് പരിശ്രമിച്ചിട്ടും അവൾ സമ്മതിക്കാതെ ആ മുഖത്തേക്ക് വലിയ സ്നേഹത്തോടെ നോക്കിയിരുന്നു. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഇരിക്കുമ്പോൾ കലന്തൻ ഹാജിയുടെ മകളുടെ ഭർത്താവിൻ്റെ കല്യാണ സംബന്ധമായ ഒരു പാർട്ടി നടക്കുകയാണ് അവിടെ. കലന്തൻ ഹാജിയുടെ മകൻ നിസാൻ വന്നിട്ട് പറഞ്ഞു, പുറകിലെ തൊടിയിലെ തെങ്ങിൻ്റെ ഇടയിൽ വലിയൊരു കുഴി കുഴിക്കണം. അങ്ങനെ ഗോപാൽ യാദവ് ഇങ്ങനെ കുഴി കുഴിച്ചിട്ട് ആ പച്ചമണ്ണിൽ ഇങ്ങനെ മലർന്നു കിടക്കുമ്പോൾ തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ചിന്ത ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അപ്പോഴുണ്ട് വലിയ ഡപ്പ നിറച്ച് പൊട്ടിക്കാത്ത ബിരിയാണിയും പകുതി തിന്ന കോഴിമാംസത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വായിട്ട് പണിക്കാർ വന്നിട്ട് ഇത് കുഴിയിലേക്ക് ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഈ കലന്തൻ ഹാജിയുടെ മകൻ നിസാൻ പറയുക, നല്ലവണ്ണം ചവിട്ടി താഴ്ത്തി മണ്ണിട്ട് മൂടാൻ. ഇതിനിടയിൽ ഒരു കുശലം ചോദിക്കുന്നുണ്ട് നിസാൻ, തനിക്ക് കുടുംബത്തിൽ ആരുമില്ലേ, മക്കളൊന്നുമില്ലേ? അപ്പോൾ പറഞ്ഞു, ഒരു മകളുണ്ട്, അവളെ കെട്ടിച്ചയച്ചോ? ഇല്ല. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല. മണ്ണുവാരി തിന്ന് വിശപ്പെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഈ മകള് മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഈ ബിരിയാണിയുടെ മുകളിൽ മണ്ണിട്ട് മൂടുന്ന ഒരു കഥ 2008 കേരള സാഹിത്യ അക്കാദമി അവാർഡ് മേടിച്ചൊരു കഥയാണ്, ചെറുകഥയാണത്. ദാരിദ്ര്യം അതിൻ്റെ ഒരു ഭയാനകതയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്ത് 22,000 കുഞ്ഞുങ്ങൾ ഒരു ദിവസം പട്ടിണി കൊണ്ട് മരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ്യ. 81,500,000 പേര് ദരിദ്രരായ മനുഷ്യർ ഈ ഭൂമുഖത്തുണ്ട്. അതിൽ 54% ഏഷ്യയിലും ബാക്കി 24% ആഫ്രിക്കയിലുമാണ്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്, ഞാൻ ദേശത്തൊരു ക്ഷാമം അയക്കാൻ പോവുകയാണ്, ഭക്ഷണത്തിൻ്റെ ക്ഷാമമല്ല. ഞാൻ എന്തിനാണെന്നറിയാമോ ഈ ഭൗതിക ക്ഷാമത്തെക്കുറിച്ച് പറഞ്ഞത്? അതിലും വലിയൊരു ദയനീയമായ ദാരിദ്ര്യ അവസ്ഥ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വിമ്മിഷ്ടപ്പെട്ട് പൊട്ടിയൊഴുകാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ് ഈ കാലഘട്ടത്തിൽ. നമുക്കറിയാം എന്തുമാത്രം പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ശക്തിദായകമായൊരു വചനമാണ്. അത് മനുഷ്യന് വ്യക്തമായ സമാധാനവും ശാന്തിയും നൽകാൻ പറ്റുന്ന ഒരു ദൈവത്തിൻ്റെ വചനമാണ് എന്ന സത്യം തിരിച്ചറിയുമ്പോഴാണ് നമ്മളിൽ ആ വചനം മാംസം ധരിച്ചു തുടങ്ങുക. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുക, പരാഗ്വേയിൽ നിന്ന് മിക്കേൽ ഏഞ്ചൽ വേര 2016 ജൂലൈ 30 വിശുദ്ധ ജോൺ ബോൾ 2 മാർപ്പാപ്പ ജനിച്ചു വളർന്ന ക്രാക്കോയിലെ 2016 ജൂലൈ 2 നടന്ന വേൾഡ് യൂത്ത് മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിപ്പെടുകയാണ്. അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുമ്പിൽ വച്ചിട്ട് തൻ്റെ ജീവിതകഥ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, എൻ്റെ വീട്ടിൽ എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ സഹോദരങ്ങൾ എന്നോട് സംസാരിക്കാറില്ല. ഞാൻ വളരെയധികം ഒറ്റപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഒരു പാവഭാരം അല്ലെങ്കിൽ വേദന പേറുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കൗതുകത്തോടെ മയക്കുമരുന്ന് രുചിച്ചു തുടങ്ങി. അത് പിന്നെ ശീലമായി മാറി. പിന്നെ മയക്കുമരുന്നിൻ്റെ അടിമയായി ഈ മിക്കേൽ ഏഞ്ചൽ വേര മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരിക്കൽ മിക്കേൽ ഏഞ്ചൽ വേര മയക്കുമരുന്നിൻ്റെ കാരണത്താൽ പിടിക്കപ്പെടുകയും 6 ജയിലിൽ അതികഠിനമായ യാതനകൾ അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെ 6 പൂർത്തിയാക്കി തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടുകാരെല്ലാം തന്നെ ഉപേക്ഷിച്ചു. ചേട്ടന്മാരൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയിക്കൊള്ളുക ഇവിടെ നിന്ന്. അങ്ങനെ വലിയ പ്രതിസന്ധിയിൽ ഒരു ഗുഡ്സ് മുറിയിൽ ഈ ഭൂമിയിൽ ആരോടും മിണ്ടാതെ ഏകാന്തനായി കഴിയുന്നൊരു കാലഘട്ടം.
തന്നെ പെറ്റുവളർത്തിയ അമ്മ മാത്രം എല്ലാം സ്നേഹിച്ചും ക്ഷമിച്ചും സ്വീകരിക്കുന്നൊരു കാലം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇങ്ങനെ വ്യർത്ഥമായ ചിന്തകളാൽ ആരോടും ഒരു ഇടപഴകലുമില്ലാതെ സമയം ചെലവഴിക്കുന്നതിനിടയിൽ പാദരെ ആന്റോണിയോ എന്ന് പറയുന്ന അച്ഛൻ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. ഉടനെ തന്നെ ഏഞ്ചൽ വേര ഇങ്ങനെ പറഞ്ഞു, ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരണ്ട, എനിക്കത് ഇഷ്ടമില്ല. അച്ഛൻ പോയിക്കൊള്ളുക. അച്ഛൻ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഫാംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ വയലേലുകൾ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് നീ വരിക. അദ്ദേഹം മറുപടി പറഞ്ഞു, എനിക്കൊരിടത്തേക്ക് പോകാൻ താല്പര്യമില്ല, ഞാൻ ഈ മുറിയിൽ നിന്നിട്ട് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നുമില്ല. ദയവ് ചെയ്ത് അച്ഛൻ പുറത്തു പോവുക. ഈ ചെറുപ്പക്കാരൻ്റെ തലയിൽ നിന്ന് തലോടി സ്നേഹത്തിൻ്റെ ഒരു പുഞ്ചിരി കൊടുത്ത് അദ്ദേഹം മടങ്ങി. പിറ്റേ ദിവസവും ഇതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ ഒരു സ്വഭാവമാറ്റമില്ലാതെ അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അച്ഛൻ ദയവ് ചെയ്ത് പോവുക, എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം എന്നോട് പറയണ്ട. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ്, മൂന്ന് ദിവസം കഴിഞ്ഞ്, 30 ദിവസം അച്ഛൻ ഏഞ്ചൽ വേരയുടെ, മിക്കേൽ ഏഞ്ചൽ വേരയുടെ ഭവനം സന്ദർശിച്ചു. പ്രിയപ്പെട്ടവർ, ഒരു മാറ്റവുമില്ലാതെ ഈ മനുഷ്യൻ അതേ പഴയ ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ തോന്നി, ഏതായാലും അച്ഛൻ വിളിച്ചതല്ലേ, ഫാംസ് ഓഫ് ഹോപ്പിൽ ഒന്ന് പോയി നോക്കാം. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. 30 ലക്ഷത്തോളം വരുന്ന യുവതി യുവാക്കൾ ലോകത്തിൻ്റെ നാലാഭാഗത്ത് തടിച്ചുകൂടിയ ഒരു ജനാവലിയുടെ മുമ്പിൽ ഒരു സായാഹ്നത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ കഥ ഇങ്ങനെ വിവരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവർ, അനേകരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ ഫാംസ് ഓഫ് ഹോപ്പിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെയുള്ളവരെല്ലാം എൻ്റെ സഹോദരങ്ങളും മാതാപിതാക്കളുമാണെന്ന് എനിക്ക് തോന്നി. ഫാംസ് ഓഫ് ഹോപ്പ് അവിടെ ചെറുപ്പം മുതൽ ഈ മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരെ പരിചരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ചെന്നപ്പോൾ തൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നതിനേക്കാൾ കൂടുതൽ ഹൃദയത്തിനൊരു കുളിർമ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന് അതൊരു സന്തോഷപ്രദമായ അനുഭവമായി മാറി. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, 30 ദിവസം എൻ്റെ മുമ്പിൽ എൻ്റെ വാതിലിൽ വന്ന് ദൈവത്തിൻ്റെ കരുണം മുട്ടിയപ്പോൾ ഞാൻ ഒരു നിമിഷം പോലും ആ വാതിൽ തുറക്കാതെ പിടിച്ചിരുന്ന മനുഷ്യനാണ്. എന്നാൽ ഈ ഫാംസ് ഓഫ് ഹോപ്പിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം മൊത്തം ഒരു കുളിർമ അനുഭവപ്പെട്ടു. ഒരു കാര്യം എനിക്കതുകൊണ്ട് ഈ വേദിയിൽ നിന്ന് വിളിച്ചു പറയാൻ പറ്റും, ഗോസ്പിൽ ഹീൽസ് യു, സുവിശേഷം നിന്നെ സൗഖ്യപ്പെടുത്തുമെന്ന്, ക്രിസ്തുവിൻ്റെ സുവിശേഷം നിനക്ക് സമാധാനവും ശാന്തിയും സാന്ത്വനവും തരുമെന്ന് അദ്ദേഹം ആ വേദിയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഈ 30 ലക്ഷത്തോളം വരുന്ന യുവതി യുവാക്കൾ, 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനിടയിലുള്ള യുവതി യുവാക്കൾക്ക് അതൊരു സൗഖ്യത്തിൻ്റെ ലേപനമായി അനുഭവപ്പെട്ടുവെന്ന് പിന്നീട് വാർത്തകൾ പറയുകയാണ്. പ്രിയപ്പെട്ടവർ, അദ്ദേഹം ഇങ്ങനെ വിളിച്ച് പറയുകയാണ്, ദൈവത്തിൻ്റെ കാരുണ്യം തൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിൽ വന്ന് മുട്ടുമ്പോൾ ആ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാതെ 30 ദിവസം അത് അടച്ചു വച്ചിട്ട് ദൈവത്തിൻ്റെ കരുണ തിരിച്ചറിഞ്ഞൊരു നിമിഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരിക്കലും ആർക്കും വിവരിക്കാനാവാത്ത വിധം ആ ജീവിതത്തെ മാറ്റിമറിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം പറയുകയാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 3:20, 19:20 നമ്മളോട് ഇങ്ങനെ പറയും, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും വന്ന്, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തേക്ക് കടന്നു വരികയും ഞാൻ അവനോടൊത്ത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യും. ദൈവം ഒരു വാഗ്ദാനം തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ വചനത്തിന് പഞ്ഞമുണ്ടോ? പഞ്ഞമില്ല. പ്രശ്നം വചനത്തിന് പഞ്ഞുണ്ട് എന്നതല്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നം ദൈവത്തിൻ്റെ വചനം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനിങ്ങനെ പലപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വചനത്തിലൂടെ ദൈവം എന്താണ് സംസാരിക്കുന്നത് എന്ന് വചനം തുറന്നു നോക്കും. എൻ്റെ മനസ്സിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തരമാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുക. പക്ഷേ എടുക്കുമ്പോഴൊക്കെ ഒന്നെങ്കിൽ അനുദവിക്കേണ്ടത്, അല്ലെങ്കിൽ തകർച്ചയുടെയൊക്കെ ആയിരിക്കും തരുന്നത്. അന്നേരം ഒരു അതൃപ്തി തോന്നിട്ട് ഞാൻ ഈ വചനം മടക്കി വയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എപ്പോഴും വചനം എൻ്റെ ഭൗതിക മേഖലയിലുള്ള അഭിവൃദ്ധിയെക്കുറിച്ച് പറയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ എന്ന് കരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേന്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിലെ മനുഷ്യന് സംതൃപ്തി എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
ഒരു മനുഷ്യനും സംതൃപ്തി ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുക. നമ്മളെ തന്നെ ധ്യാനിച്ചാൽ മതി, എത്ര കിട്ടിക്കഴിഞ്ഞാലും പിന്നെയും എന്തിൻ്റെയൊക്കെ അതൃപ്തി ജീവിതത്തിൻ്റെ നിറവിലിങ്ങനെ നിൽക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6:63 നമ്മളോട് ഇങ്ങനെ അരുളി ചെയ്യും. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6:63 ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഇങ്ങനെ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമായ വചനത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമ്പോഴാണ് ദൈവത്തിൻ്റെ ജീവൻ നമ്മളിൽ ആരംഭിക്കുക, ജീവിതത്തിന് മാറ്റമുണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളുടെയും പ്രശ്നമെന്ന് പറയുന്നത് ദൈവം എപ്രകാരം എന്നോട് സംസാരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ ജീവിതത്തെ അതിനനുസരിച്ച് ക്രമപ്പെടുത്താത്തതാണ് ജീവിതത്തിൻ്റെ പരാജയം എന്ന് പറയുക. വിശ്വാസത്തോടെ പറഞ്ഞ ഹാലലുയ, സന്തോഷത്തോടെ പറഞ്ഞ ഹാലലുയ, ഹാലലുയ, ഹാലലുയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചല്ല, പ്രത്യുത ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ചാണ് ഒരു ക്രിസ്ത്യാനി ജീവിതത്തെ കെട്ടിപ്പടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ ശരിക്കും ദൈവത്തിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. കാരണം യോഹന്നാന്റെ സുവിശേഷം 1:1 ഇങ്ങനെ ആരംഭിക്കുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഈ വചനം എന്ന് പറയുന്നത് ക്രിസ്തുവാണെന്നുള്ള ഒരു സത്യത്തെ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ഒരു ജ്ഞാനം ദൈവത്തോട് ചോദിക്കേണ്ടതുണ്ട്. രൂപരഹിതമായിരുന്ന ഭൂമിയിൽ ദൈവത്തിൻ്റെ വചനം ദൈവം കൊടുത്തപ്പോൾ ഭൂമി രൂപപ്പെട്ടുവെന്ന് 1 നമ്മൾ വായിച്ചിങ്ങനെ തുടങ്ങുകയാണ്. ഇതേ വചനം പരിശുദ്ധ കന്യകയുടെ ഉദരത്തിൽ കൊടുത്തപ്പോൾ അത് യേശു ക്രിസ്തുവായി രൂപാന്തരപ്പെട്ടു. ഇതേ വചനം ക്രിസ്തുവിൻ്റെ ഒരു പുരോഹിതൻ പരിശുദ്ധ ബലിയിൽ ഇതെൻ്റെ ശരീരമാകുന്നു രക്തമാകുന്നു എന്ന് പറഞ്ഞ് ഗോതമ്പപ്പത്തിലും ഒരു തരം വിഞ്ഞിലേക്കും കൊടുത്തു കഴിയുമ്പോൾ അത് യേശുവിൻ്റെ ശരീരരക്തമായി മാറുന്നു. ഇറ്റ്സ് എ മിസ്റ്ററി, ഇതൊരു രഹസ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് മനുഷ്യൻ്റെ ജീവനെ മാറ്റിമറിക്കാനുള്ള പവറുണ്ട്, ഒരു ക്രിയേറ്റീവ് പവറ് ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ അധിഷ്ഠിതമായിട്ട് ഒരു കുടുംബജീവിതം, ഒരു വ്യക്തി ജീവിതമൊക്കെ ക്രമപ്പെടാൻ വേണ്ടി നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 3:3 ദൈവത്തിന്റെ വചനം ഇങ്ങനെ അരുളി ചെയ്യുന്നുണ്ട്, മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ചുരുൾ നീ ഭക്ഷിക്കുക. ഞാനത് ഭക്ഷിച്ചു, എനിക്കത് തേൻ പോലെ മധുരിച്ചുവെന്ന് പ്രവാചകൻ പറയുകയാണ്. ഇതിൻ്റെ അകത്തൊരു മാധുര്യമുണ്ട് പ്രിയപ്പെട്ടവർ, തേൻ പോലെ മധുരിക്കുന്ന ഒരു അനുഭവം. ചിലപ്പോഴൊക്കെ ഇരുതലവാള് പോലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് കീറി മുറിച്ചെന്ന് വരാം. നമ്മൾ പലപ്പോഴും വേദനിക്കാൻ ആഗ്രഹിക്കാത്തവരാണ്, എപ്പോഴും സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. സന്തോഷം കൊണ്ട് എപ്പോഴും ജീവിതം മുന്നോട്ട് പോകണമെന്ന്. ചിലപ്പോഴൊക്കെ ഒരു വേദനയും ഒരു കീറിമുറിക്കലൊക്കെ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുമ്പോൾ അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ഒരു മനസ്സ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴാണ് ഇത് മാംസമായി മാറുക, ഇതിൻ്റെ പവിത്രത നമ്മൾ മനസ്സിലാക്കുക. ഇതിനൊരു ക്രിയേറ്റീവ് പവറുണ്ട്. ഞാൻ ഓർക്കുക, വർഷങ്ങൾക്ക് മുമ്പ് ഒരു യൂത്ത് കൺവെൻഷനിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടാനിടയായി. ഒരുപാട് തകർന്ന ജീവിതത്തിൻ്റെ ഒരു ഉടമ, അവളിങ്ങനെ ഒരു നിഷേധാത്മക സ്വരത്തിൽ എന്നോട് സംസാരിക്കുന്നിടയെ ഞാനതുകൊണ്ട് അവളുടെ ഇരുന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ കൺവെൻഷനെല്ലാം കഴിഞ്ഞ് ഒരു ഏകദിന കൺവെൻഷനാണ്, അവസാനം വീട്ടിൽ പോകാൻ നിൽക്കുമ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ എന്നെ ഒന്ന് കൈവിരലുകൊണ്ട് കാണിച്ചു, ഒന്ന് കാണണമെന്ന്. ഞാനവിടെ ചെന്നിട്ട് അവളോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ, മോളെ ദൈവം നിന്നെ രക്ഷിക്കും, യേശു നിന്റെ രക്ഷകനാണ്, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു. പറഞ്ഞു കഴിയുമ്പോൾ അവൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ദൈവം സ്നേഹിക്കുന്നതിനോട് പറയുന്നത്? ഞാൻ വല്ലാണ്ട് വിഷമിച്ചു. അവൾക്ക് യേശു ക്രിസ്തുവിൽ വിശ്വാസമില്ല, ദൈവത്തിൽ വിശ്വാസമില്ല. തകർന്നൊരു ജീവിതത്തിലൂടെ എന്നോട് ഉള്ളു തുറന്നൊരു ചോദ്യം ചോദിച്ചു, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, പിന്നെ എന്ത് ദൈവം സ്നേഹിക്കും നിങ്ങൾ പറയുന്നത്? എൻ്റെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ ഒരു വചനം 1 January 13 നായിക്കാമ്പറമ്പലച്ചൻ്റെ ഒരു പ്രസംഗത്തിൽ ആകപ്പാട് കയറിയത് ഈ ഒരൊറ്റ വചനമാണ്. അപ്പോസ്തല പ്രവൃത്തി 16:31 പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു തോന്നൽ എനിക്ക് തന്നു, ഈ വചനം ഇവിടെ മുഖത്ത് നോക്കി അങ്ങ് പറയാൻ. ഞാൻ ഈ കുറേ നേരം സംസാരിച്ചപ്പോഴും വളരെ നിഷേധാത്മക രീതിയിൽ
ഈ സ്വീകരിച്ച പെൺകുട്ടിയോട് ഞാൻ ഈ വചനം പറഞ്ഞു. അപ്പസ്തോല പ്രവർത്തനം 16:31, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തെ തുറന്ന കണ്ണിൽ ആദ്യത്തെ വചനത്തിൻ്റെ ശക്തി ഞാൻ കാണുകയാണ്. തുറന്ന കണ്ണിൽ ഈ പെൺകുട്ടി അങ്ങ് ചാഞ്ഞ് പുറകിലൊരു മരത്തിലോട്ട് പോയി ചാരി അങ്ങ് ഇരുന്ന് പോയി. എനിക്കൊരു കാര്യം മനസ്സിലായി, വെടിയുണ്ട പോലെ ഈ വചനം ഇവിടെ ഹൃദയത്തിലേക്ക് കയറി എന്നുള്ളത്. ഞാൻ ഒരു സ്റ്റെപ്പോട് മുന്നോട്ട് കയറി നിന്നിട്ട് പറഞ്ഞു, ഇതേ വചനം പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ വചനം അനുർത്ഥമായി ഒരു മാസത്തിനകം അവളും അവളുടെ കുടുംബവും ദിവ്യ ധ്യാന മന്ദിരത്തിൽ പോയി. ആ കാലഘട്ടത്തിൽ 92 ധ്യാനം കൂടി ആ കുടുംബം മുഴുവൻ മാനസാന്തര അനുഭവത്തിലേക്ക് വന്നു. പിന്നീട് ആ പെൺകുട്ടി ഒരു സുവിശേഷ ശുശ്രൂഷകയായി മാറി. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്ന വ്യക്തി അത് കൊടുക്കാനുള്ള ഒരു പ്രാപ്തി സ്വന്തമാക്കുകയും കൂടി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഈ മാംസം ധരിക്കുകയും ഇതേ വചനം നമ്മൾ കുടുംബങ്ങളിൽ പറയണം, കുടുംബങ്ങളിൽ വചനം കൊടുക്കണം, സമൂഹത്തിൽ കൊടുക്കണം. എവിടെ ആരിൽ ക്രിസ്തുവിൻ്റെ വചനം രൂപപ്പെടുന്നുവോ അവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹ സാന്നിധ്യം നിറയ്ക്കാൻ ഒരു കടമ നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നിലും നിങ്ങളിലും വചനം മാംസമാകുമ്പോൾ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകും, ആത്മീയ സമൃദ്ധി. അതുപോലെ എല്ലാ മേഖലകളിലും അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാര്യപ്രതി പറയാം, ഹല്ലേലൂയ. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് ഈ നിമിഷങ്ങളിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ വചന സ്വീകാര്യത, എത്രമാത്രം വചനം നമ്മളിൽ മാംസമാകുന്നുണ്ട്. നമ്മളൊത്തിരി വചനം ഇങ്ങനെ വായിച്ചിട്ടും വായിച്ചിട്ടും മനസ്സിൽ നിൽക്കാതെ ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറയാറുണ്ട്, എനിക്ക് വചനം പഠിക്കാൻ പറ്റുന്നില്ല, വചനം ഓർമ്മയിൽ നിൽക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 119:89, ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ സുസ്ഥാപിതമാണ്. ഇത് സ്വർഗത്തിൻ്റെ വചനമാണ്. ഇത് സ്വർഗത്തിൻ്റെ വചനമായതുകൊണ്ട് ഭൂമിയിലെ ഒരു മനുഷ്യന് അത്രമേൽ എളിമയോടെ അല്ലാതെ ഇതിനെ സ്വീകരിക്കാൻ പറ്റുകയില്ല. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ദൈവത്തിൻ്റെ വചനം ഭയഭക്തി ബഹുമാനത്തോടെ കരങ്ങളിലെടുത്ത് അത് ചുംബിച്ച് വായിക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണ് നിറഞ്ഞൊഴുകും. ഒഴുകുന്നില്ല എങ്കിൽ നമുക്കതൊരു പുസ്തകമായിട്ട് മാത്രമേ അനുഭവപ്പെടൂ, അത് ദൈവത്തിൻ്റെ വചനമായിട്ട് അനുഭവപ്പെടുകയില്ല. നമ്മളെ തന്നെ ധ്യാനിച്ചാൽ മതി. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഈ ദൈവത്തിൻ്റെ വചനം ഭയഭക്തി ബഹുമാനത്തോടെ കരങ്ങളിലെടുത്ത് ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ വചനം വായിച്ചു കഴിഞ്ഞാൽ കണ്ണുകൾ നിറഞ്ഞൊഴുകും, കണ്ണുനീർ ധാരധാരയെ ഒഴുകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വചനം വായിക്കുമ്പോൾ പലരുടേതും. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ ഒരു ദാഹം നമ്മളിൽ ഇപ്പോൾ ജനിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ശക്തമായി കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്കും എൻ്റെ കുടുംബത്തിനും വചനത്തിൻ്റെ സമൃദ്ധി നൽകണമേ. വചന ദാരിദ്ര്യം എൻ്റെ കുടുംബത്തിൽ നിന്ന് മാറ്റണമേ. വചന ദാരിദ്ര്യം എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് മാറ്റണമേ. ഇന്ന് എൻ്റെ കണ്ണുകൾക്ക് വെളിച്ചം തരണമെന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ഹൃദയം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ദൈവ മക്കളെ, നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ വചനം കടന്നു വന്നു കഴിയുമ്പോൾ കുടുംബങ്ങളിൽ മാറ്റമുണ്ടാകും, വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ അനുഭവം ഉണ്ടാകും. നമുക്ക് ഈ സമയത്ത് ദൈവതിരുസന്നതിയിലേക്ക് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം, വചനത്തിൻ്റെ സാന്നിധ്യം ഒരു അനുഗ്രഹമായി ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവിക ശക്തിയായി കടന്നു വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ സ്വതന്ത്രമായി ഇന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്ര കർത്താവേ, ആരാധന കർത്താവേ, മഹത്വ കർത്താവേ, മഹത്വ കർത്താവേ, മഹത്വ കർത്താവേ, മഹത്വ കർത്താവേ, മഹത്വ കർത്താവേ, യേശുവേ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, ആരാധന 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 ആരാധന. Glory, 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 glory. Yeshua, 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 Aradhana, 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 Aradhana. Glory, 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 glory. Yeshua, Nani, Karthave, Nani. Yeshua, Nani, Yeshua, Nani. Yeshua, Nani, Yeshua, Nani. രക്ഷിക്കുന്ന ദൈവമേ
സന്തോഷത്തോടെ കരമയും തേടിക്കാമോ. തളരും ജീവനിൽ അവൻ തരും വിടുതൽ, തളർന്നാൽ ശക്തി തരും. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കി നിൻഗേഹമാക്കേണമേ. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി പുറത്തുനിന്ന് അമേരിക്കയിൽ നിന്ന് നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, 3 വർഷമായി ഒരു വീടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്, ഒരിടത്തും വീട് ശരിയാകുന്നില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് പണ്ട് ശലോമിൻ്റെ ഒരു സ്റ്റാഫിൻ്റെ മേശപ്പുറത്ത് എഴുതി വെച്ചൊരു വചനം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് നിന്ന് ഞാനിത് വായിക്കാനിടയായ ഒരു വചനമാണ്. 1 ദിനവൃത്താന്തം 17:25-26 വചനം. വചനം ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ, അവിടുന്ന് ഈ ദാസന് വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെടുന്നു. കർത്താവേ, അങ്ങാണ് ദൈവം. ഈ ദാസന് ഈ വലിയ നന്മകൾ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആകയാൽ അവിടുത്തെ ദാസൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ തിരുമനസ്സാകണമേ. അങ്ങനെ അത് എന്നും അവിടുത്തെ മുൻപിലായിരിക്കട്ടെ. എന്നാൽ കർത്താവെ, അങ്ങ് അനുഗ്രഹിച്ച് എന്നേക്കും അനുഗ്രഹിതമായിരിക്കും. ഞാനിങ്ങനെ പറഞ്ഞു, എല്ലാ ദിവസവും നിങ്ങൾ കുരിശുവര കഴിഞ്ഞിട്ട് വൈകുന്നേരം 33 പ്രാവശ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് അങ്ങനെയാണ്, ഈശോ മരണമടഞ്ഞൊരു വയസ്സാണല്ലോ 33, 33 പ്രാവശ്യം മുട്ടിമേൽ നിന്ന് നിങ്ങൾ കുടുംബസമേതം
ഇങ്ങനെ കരങ്ങൾ വിരിച്ചുപിടിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഈ വചനം ഇങ്ങനെ പറഞ്ഞ് പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു അത്ഭുതം ചെയ്തു. മൂന്നാമത്തെ ദിവസം എനിക്ക് വീണ്ടും വിളി വന്നു. മനോഹരമായൊരു വീട് ദൈവം അവർക്ക് കൊടുത്തൊരു കൈയിലീശയ്ക്ക് കൊടുക്കാം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ നിസ്സാരമായി കാണരുതൊരിക്കലും. അതിന് ഭയങ്കരമായ ശക്തിയുണ്ട്. മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തെ ഒരു ദൈവിക ശക്തിയുണ്ട്. കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ്, അത് ദൈവത്തിൻ്റെ സ്വർഗത്തിൽ സുസ്ഥാപിതമായ ഒരു വചനമാണ്. ആ വചനം മനുഷ്യകാര്യങ്ങളിൽ കിട്ടിയ നമ്മൾ ഭാഗ്യപ്പെട്ടവരാണ്, ഭാഗ്യപ്പെട്ടവരാണ്. എത്രയോ പേര് ഇത് കിട്ടാതെ ദാഹിച്ച് നടക്കുന്നവരുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരിക്കല് ഒരു കോള് വന്നത് എങ്ങനെയാ, തൊടുപുഴ ഭാഗത്ത് നിന്ന് ഒരു കടയിൽ, ഫാൻസി കടയിൽ ഏജൻ്റ് ഒരു സഹോദരി, ശാലോമിൻ്റെ ഒരു ഏജൻ്റാണ്, ശാലോം ടൈംസിൻ്റെ. അപ്പോൾ അവിടെ തിരക്കാണ്, ഒരു മുസ്ലിം പെൺകുട്ടി അവിടെ കടന്നു വന്നു. അവൾ കടന്നു വന്നിട്ട് ഈ മാസിക എടുത്ത് നിന്ന് നോക്കി. അപ്പോൾ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾ ആ കട ഓണറോട് ചോദിച്ചു, ഇതെന്താണ് സാധനം? അപ്പോൾ ആ സഹോദരി ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. മോൾക്ക് വേണമെങ്കിൽ അത് എടുത്തോളാൻ പറഞ്ഞു. അവൾ അത് വീട്ടിൽ കൊണ്ടുപോയി. അതിനുശേഷം എല്ലാം അതിലെ വചനം അവളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാൻ തുടങ്ങി. അതിൻ്റെ വചനം അവളെ സ്വാധീനിച്ചു. അവൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നൊരു തലം വന്നു. അവൾ ക്രിസ്തുവിൻ്റെ വചനത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ ആരും ചിന്തിക്കാത്ത അപ്പുറത്തെ ഒരു ദൈവിക ശക്തിയുണ്ടെന്ന് അറിയുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി നമുക്കൊന്ന് പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം ഒരു നന്മ നിറഞ്ഞ പ്രമേയ ചൊല്ലി ഈ സെഷൻ അവസാനിപ്പിക്കാം. നന്മ നിറഞ്ഞ പ്രിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാൻ്റെ അമ്മ, ആവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മ, ആവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.